قال رب بما اغويتني لازينن لهم في الارض ولاغوينهم اجمعين الا عبادك منهم المخلصين قال هذا صراط علي مستقيم ان عبادي ليس لك عليهم سلطان الا من اتبعك من الغاوين وان جهنم لموعدهم اجمعين لها سبعه ابواب لكل باب منهم جزء مقسوم إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا الذين اتقوا الله حق تقاته ولا تموتن مسلمون ായ സഹോദരന്മാരെ സഹോദരിമാരെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വ്യാത്തു കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പഠിച്ചുവരുന്നത് മഹാനായ ഒമർബിരുൽ ഹത്താ പ്രതിഹു അനഹുവിൻ്റെ കാലത്ത് ഇസ്ലാമിനുണ്ടായ വ്യാപ്തിയെ സംബന്ധിച്ചാണ് അതായത് ഭൂമിശാസ്ത്രപരമായി ഇസ്ലാമിക നാടുകൾക്കുണ്ടായ വികാസം അതിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ച് അവസാനിപ്പിച്ചത് പേർഷ്യയിലേക്കുണ്ടായിരുന്നു പേർഷ്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനത്തെ സംബന്ധിച്ചായിരുന്നു ഹിജറ പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദീർഘമായ പത്തു വർഷവും പിന്നീട് ആറുമാസവും അമർ അതി അള്ളാഹ്നുഹുവിൻ്റെ ഭരണകാലമായിരുന്നു ഭരണമേറ്റെടുത്തത് മുതൽ വഫാത്താകുന്നത് വരെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിൻ്റെ കാര്യ കാര്യത്തിൽ മറ്റു ഖലീഫുമാരെ പോലെ തന്നെ അമർ അതി അള്ളാഹു അനുഹുവും ബദ്ധശ്രദ്ധനായിരുന്നു എന്നത് നമ്മൾക്ക് ആ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശ്യാം രാജ്യങ്ങളിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനമാണ് ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് ബൈത്തൽ മുക്കദ്സിനെ സംബന്ധിച്ചും ഫിലസ്തീനെ സംബന്ധിച്ചുമൊക്കെയുള്ള വളരെ ആഴമേറിയ ഒരു പഠനം നമ്മളുടെ ഉസ്താദ് അബ്ദുൽ ജബാർ മദീനി ഇവിടെ നടത്തുകയുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം വേഗത്തിൽ ഷാമിലൂടെ കടന്നു പോകാം ആ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ ഒന്നാമതായി അബുബഖർ സുദീ ഖർ അള്ളാഹു നൽഖുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഷ്യാമിലേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനം ആരംഭിച്ചത് നമ്മൾ പറയേണ്ടായിട്ടുണ്ട് ഷ്യാമിനെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാപരമായി അതല്ലെങ്കിൽ അവിടെയുള്ള സാമൂഹ്യപരമായി അവ അറബികളുമായി നല്ല ബന്ധമുള്ള പ്രദേശമാണ് നോഹൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ലോകത്തെ നശിപ്പിച്ച മഹാപ്രളയം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കപ്പൽ വസ്തവത്തെ അലിൽ ജ്യോതി ജ്യോതി പർവ്വത നിരകളിലാണ് അത് ചെന്ന് പതിച്ചത് അത് അങ്കൂരമിട്ട് നോഹ്നബി അലൈഹി ഇസ്ലാമും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ഇറങ്ങിയത് എവിടെയാണ് അറാറത്ത് പർവ്വതരികളിലെ ജൂതി കൊടുമുടിയുടെ മുകളിലാണ് അതുള്ളത് തുർക്കിയിലാണ് തുർക്കി ഉള്ളത് ഷാമിനോട് ചേർന്നാണ് യൂറോപ്പിൻ്റെ പ്രവാശ പ്രവേശന കവാടമാണ് തുർക്കി അവിടെ നിന്നാണ് പിന്നീട് രണ്ടാമതായി മനുഷ്യകുലം വ്യാപിക്കുന്നത് നോഹ നബി അലൈഹസ്ലാമിൻ്റെ മകൻ സാമിൻ്റെ മക്കളാണ് അറബികളും യൂറോപ്യൻസും നമ്മൾ മുമ്പ് അതിലേക്ക് സൂചന നൽകിയിരുന്നു അങ്ങനെ ചരിത്രം പറയുന്നു ഹാമിൻ്റെ മക്കളാണ് നമ്മളുടെ വല്യുപ്പ നമ്മളും ആഫ്രിക്കൻസുമൊക്കെ യാഫിസിൻ്റെ മക്കളാണെന്ന് പറയപ്പെടുന്നു ചൈനക്കാരും തുർക്കികളുമൊക്കെ അതേപോലെ യജൂജ്യം ഐജൂജ്യമൊക്കെ അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഏതായിരുന്നാലും മനുഷ്യകുലം അവിടെ നിന്ന് വ്യാപിക്കാൻ ആരംഭിക്കുകയാണ് എവിടെ നിന്ന് ഷാമിൽ നിന്ന് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഷ്യാമിലുള്ള മിക്ക പ്രദേശങ്ങളും പതിനായിരക്കണക്കിന് വർഷം മുമ്പ് തന്നെ മനുഷ്യവാസമുണ്ടായതും മനുഷ്യന്മാർ തലമുറകളായി പടുത്തിയർത്തിയ നാഗരികതകളുടെ അവശിഷ്ടങ്ങളുമാണ് പേർഷ്യയിലേറെ പഴക്കം ചെന്നതാണ് ഷ്യാമിലെ പല പ്രദേശങ്ങളും ഒരുപക്ഷെ ബൈത്തുൽ മുക്കദ്സിലേറെ പഴക്കം ചെന്ന പ്രദേശങ്ങളെവിടെയുണ്ട് ഹലബ് എന്ന പേരിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന ആലപ്പോ ലോക നാഗരികതയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കാരവും മനുഷ്യരും ജീവിച്ചിരുന്ന പ്രദേശമാണത് അതേപോലെ തന്നെയാണ് അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് അള്ളാഹു ഏറ്റവും വറക്കത്തും ഐശ്വര്യവും ചെയ്ത പ്രദേശമാണ് അതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് ഒരുപാട് തരത്തിൽ അള്ളാഹു ചൊരിച്ചിരുന്നു വൈത്തൽ മുഖത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴൊക്കെ അള്ളാഹു തലത് പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ആളുകൾ പറയുന്നത് അവിടെയുള്ള ഫല ഫലങ്ങൾക്ക് വെള്ളം നനച്ച് തേവി നനയ്ക്കേണ്ട കാര്യമില്ല വൈത്തിൽ മുഖത്തസിലുള്ള ജയ്ത്തൂനാവട്ടെ മറ്റു പഴവർഗ്ഗങ്ങളാവട്ടെ രാത്രിയിലുള്ള മഞ്ഞിലൂടെയാണ് അത് കാര്യമായി കായ്ക്കുന്നത് അള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് അതിലൂടെ ലഭിച്ചിട്ടുള്ളത് അതേപോലെ മനുഷ്യന്മാർക്കും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ നിയോഗിതരായിട്ടുള്ളത് ആ പ്രദേശങ്ങളിലേക്കാണ് അവരുടെ ദൗത്യവും അവിടെ തന്നെയായിരുന്നു ശ്യാം എന്ന് പറയുമ്പോൾ ആധുനിക സൗദി അറേബ്യയുടെ വടക്ക് ഭാഗം അൽ ഈസ് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിങ്ങൾക്കറിയാം തബൂക്കിൻ്റെയും മദീനയുടെയും ഇടയിലുള്ള അലോല ഇത് കേട്ടിട്ടുണ്ടാവും ആ പ്രദേശം മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഈ നാഗരികതയുടെ വ്യാപനം അതുകൊണ്ട് തന്നെ അറബികളും അവരും തമ്മിൽ ബന്ധമുണ്ട് കുടുംബപരമായി പിന്നീട് അവിടുന്ന് ആളുകൾ വ്യാപിച്ച് വ്യാപിച്ച് എമലിലായിരുന്നു കാര്യമായി അറബികൾ ഉണ്ടായിരുന്നത് പിന്നീട് വീണ്ടും അവർ തിരിച്ച് ഷാമിലേക്ക് തന്നെ പോയിട്ടുണ്ടാവാം എന്നൊക്കെ ചരിത്രം പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ശ്യാം ആ പേരിനെ സംബന്ധിച്ചൊക്കെ ക്ലാസ്സുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാവും ശ്യാം എന്ന വലതുഭാഗം ഇടതുഭാഗം കാവേയുടെ ഇടതുഭാഗം എന്നർത്ഥത്തിലാണ് ഷിമാൽ എന്നൊക്കെ പറയുന്നത് ചരിത്രകാർമാർ പറയുന്നത് നോഹ അബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ സാമിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷ്യാം എന്ന പേര് വന്നത് എന്നൊക്കെ അഭിപ്രായപ്പെട്ടവരെ കാണാൻ പറ്റും ഏതായിരുന്നാലും അതൊന്നും അത്ര പിന്നെ ഗൗരവമായ ചർച്ചയിൽപ്പെട്ടതല്ല ഇസ്ലാമിക വിജയങ്ങൾ അവിടെ ആരംഭിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹിജറ പന്ത്രണ്ട് മുതൽ ഹിജറ പത്തൊമ്പത് വരെ ഉണ്ടായ യുദ്ധങ്ങളാണ് അബുഅബൈദൽ ജറാഹ് ഖാലിദ് ബിനുൽ വലീദ് അതേപോലെ യസീദ് ബുൽ അബു സുഫിയാൻ റദിയാഹു അനുഹും അജുമീൻ അവരൊക്കെയായിരുന്നു അതിന് കാര്യമായി നേതൃത്വം വഹിച്ചിരുന്നത് ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന സിറിയ അല്ലെങ്കിൽ ശ്യാം അവരുടെ വിശ്വാസപരമായും സാമൂഹ്യപരമായുള്ള ചുറ്റുപാട് വിഗ്രഹാരാധനകരായിരുന്നു മക്കയിലേക്ക് തന്നെ വിഗ്രഹാരാധന എത്തിയത് സിറിയയിൽ നിന്നാണ് അല്ലെങ്കിൽ ഷാമിൽ നിന്നാണ് അമർബിനുലു ഐ വിഗ്രഹവുമായി വന്നത് അവിടെ കച്ചവടത്തിന് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് കണ്ടിട്ടാണ് അവിടുന്ന് ഒരു ചെറിയ വിഗ്രഹക്കുട്ടിയെ അയാൾ മക്കയിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസാസം വാദങ്ങൾ പറഞ്ഞത് അയാൾ നരകത്തിൽ കിടന്ന് തിരിയുന്നത് ഞാൻ കണ്ടു എനിക്ക് കാണിക്കപ്പെട്ടു എന്തുകൊണ്ട് ഒരു ജനതയെ ഒന്നടങ്കം വിഗ്രഹാരാധനയിലേക്ക് നയിച്ച പാപം അയാൾ പേറുന്നത് കാരണമാണ് അദ്ദേഹത്തിന് അങ്ങനെ അയാൾക്ക് നരകത്തിലങ്ങനെ ശി ശിക്ഷ ലഭിക്കുന്നത് സാമൂഹ്യപരമായി വിഗ്രഹാരാധകരായ ആളുകൾ ഈസാനബി അലൈഹി സ്ലാമിൻ്റെ ശേഷം റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന റോമൻ രാജാവ് കോൺസ്റ്റിയൻ ചക്രവർത്തി ക്രിസ്തോന്തോനിയ ആസ്ഥാനമായി ഭരിച്ചിരുന്ന ആളുകളാണ് അവർ ക്രിസ്തു മതം സ്വീകരിച്ചു അവർ ആദ്യമുണ്ടായിരുന്നത് ഗ്രീക്കുകാരുടെയൊക്കെ മതത്തിൽ വിഗ്രഹാരാധകരും സൂര്യാരാധകരും ഒക്കെയായ മതക്കാരായിരുന്നു അതുതന്നെ ഹിജറ അല്ലെങ്കിൽ ഏ ഡി മുന്നൂറ്റി ഇരുപത് ഇരുപത്തിയാറിലാണ് കോൺസ്റ്റാൻറ്റീൻ ചക്രവർത്തി ക്രിസ്തു മതം സ്വീകരിക്കുന്നത് അതോടുകൂടി അയാൾ പ്രഖ്യാപിച്ചു രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ മതവും ക്രിസ്തു മതമാണ് അതിനുശേഷം ഈസാനിഫി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായി വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് വലിയ സ്വാതന്ത്ര്യം ലഭിച്ചു നമുക്കറിയാം യഹൂദന്മാരും ഈ റോമാക്കാരും ചേർന്ന് ഈസാനിഫി അലൈ ഇസ്ലാമിൻ്റെ അനുയായികളെ ക്രൂരമായി ശിക്ഷിച്ചിരുന്നു പീഡിപ്പിച്ചിരുന്നു ഈസാനിബിയെ തന്നെയും അവർ വധിച്ചതായിട്ടാണല്ലോ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ക്രിസ്തുമതത്തിന് വലിയ വളർച്ചയുണ്ടായി അത് ശരിയായ മതം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവർ മാറ്റിത്തിരുത്തിയ മതം ഉണ്ടായിട്ടുണ്ട് ഈ ചക്രവർത്തിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമുഖനായ എന്ന പേരിൽ പിന്നീട് വന്ന പോലീസ് എന്ന അറബിയിൽ പറയുന്ന ഷാവൂൽ എന്താ പറയാനുള്ള പേര് ഷാവൂലിന് നമ്മൾ പറയേണ്ട പേര് ഈസാനി വലൈഹസ്ലാമിൻ്റെ ദീന് മാറ്റിയ സെൻറ്റ് പോൾ ഷാവൂൽ എന്നാണ് അറബിയിൽ അദ്ദേഹത്തിനെ പറയാറുള്ളത് അയാൾ പ്രചരിപ്പിച്ച ദീനാണ് പിന്നീട് ക്രിസ്തു മതമായി വന്നത് അതുതന്നെയും പിന്നെ കോൺസെൻറ്റീൻ ചക്രവർത്തി തന്നെ അല്പം മാറ്റിയിട്ട് ഒരു മെർജ് ചെയ്ത മതം പഴയ വിഗ്രഹാരാധനയുടെയും ഈസാനിബി അലൈ ഇസ്ലാമിൻ്റെ മതങ്ങളിൽ ദീനില് നിന്ന് അല്പമൊക്കെ എടുത്തിട്ട് ഉയർന്ന ഒരു സങ്കര മതമാണ് എല്ലാവർക്കും പറ്റിയ രൂപത്തിൽ അയാൾ പിന്നീട് വ്യാപിപ്പിച്ചത് ഏതായിരുന്നാലും അതിന് വലിയ വ്യാപനം ലഭിച്ചു അതുകൊണ്ട് തന്നെ അറബികളിൽപ്പെട്ട ഒരുപാട് ഗോത്രങ്ങൾ ഒന്നടങ്കം ക്രിസ്ത്യാനികളായി മാറി നമ്മൾ അബൂ ഖർസീഖർദാവിൻ്റെ കാലഘട്ടത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആ കാര്യം പറഞ്ഞിരുന്നു ഷ്യാം ഭാഗത്ത് അതായത് ജസീറയുടെ അറേബ്യൻ ഉപദ്വീപിൻ്റെ വടക്ക് ഭാഗത്ത് താമസിച്ചിരുന്ന കുതായ ഗോത്രക്കാർ കെൽബ് ഗോത്രക്കാർ അതേപോലെ തന്നെ പല ഈ തബൂക്ക് അതൊക്കെ ശരിക്കും ക്രൈസ്തവന്മാർക്ക് കം ഒന്നടങ്കം അവിടെ ഉണ്ടായിരുന്ന ഗോത്രങ്ങളൊക്കെ ക്രിസ്തുമത അസ്വീകരിച്ച് അതിലേക്ക് പരിവർത്തിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെ നബി ദബിസ്ല്ലാം അലുസ്ലാ മതങ്ങൾ മക്കയിൽ നിയോഗിതനായി ഇസ്ലാം മതം വ്യാപിച്ചതോടുകൂടി അവർക്ക് ചെറിയ വെപ്രാളം ആരംഭിച്ചു ഒന്ന് അറബികളാണ് മദീനയിലും മക്കയിലുള്ള ആളുകൾ അവരുടെ ബാക്കി കുടുംബപരമായി ബന്ധമുള്ള ആളുകളാണ് സിറിയയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഷ്യാമിൻ്റെ പല ഭാഗത്തും ഷ്യാമിൻ്റെ തെക്ക് ഭാഗം അറേബ്യയുടെ വടക്ക് ഭാഗത്ത് ജീവിക്കുന്നത് രണ്ടാമതായി പുതിയ പ്രവാചകനാണ് ഈസാനബി അലൈ ഇസ്ലാമിൻ്റെ തുടർച്ചയെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇതൊക്കെ അവർക്ക് വിവരം കിട്ടുന്നുണ്ട് രണ്ടാമത് കച്ചവടവുമായി ദിനേന ബന്ധപ്പെടുന്ന ആളുകളാണ് ശ്യാം രാജ്യങ്ങളിലെ ആളുകളും മക്കയും മദീനയിലും ജീവിക്കുന്ന ഹിജാസലിനെ ആളുകളും തമ്മിൽ ലഹ്ലത്തെ ഷിതായി വസൈഫ് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഏതൊരു ചലനവും സ്വാഭാവികമായും ശ്യാമിനെ സ്വാധീനിക്കുക തീർച്ചയാണ് രൂപത്ത് പരസ്യമാവാൻ തുടങ്ങിയതോടുകൂടി ഈ കാര്യം റോമൻക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്ന് നിലവിലുണ്ടായിരുന്ന റോമക്കാർ കിഴക്കൻ പൗരസ്ത്യ റോമ സാമ്രാജ്യമാണ് ബൈജൻറ്റൈൻ ഭരണകൂടം എന്നാണ് അവർ അറിയപ്പെടുന്നത് അവരുടെ തലസ്ഥാനം ഉണ്ടായിരുന്നത് കോൺസ്റ്റാൻറ്റിനേപ്പലാണ് ഇന്ന് തുർക്കിയുടെ തുർക്കിയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലാണ് തുർക്കിയിലാണ് ആ രാജ്യമുള്ളത് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും ബൾഗേറിയ എന്ന രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് കോൺസ്റ്റാൻറ്റിനേപ്പൽ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് അവരുടെ തലസ്ഥാനം മാറ്റി റോമിൽ നിന്ന് റോമായിരുന്ന തലസ്ഥാനം ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം പേർഷ്യക്കാരുമായുള്ള യുദ്ധത്തിൽ റോമാക്കാർ വിജയിക്കുകയും പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയും രാജ്യത്തിൻ്റെ നിയന്ത്രണം പരിപൂർണമാകാൻ വേണ്ടിയൊക്കെയാണ് തലസ്ഥാനം തന്നെ വൈജന്റിയൻ ചക്രവർത്തിമാർ മാറ്റിയത് ദിസലദാസ് മാതങ്ങളുടെ ദേവത്തിനെ സംബന്ധിച്ച് അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധ പതിയുകയും അതെങ്ങനെങ്കിലും തടയണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം ഹിജ്രയുടെ ആറാം വർഷം ഹജേബിയ സന്ധിക്ക് ശേഷം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ വിശവതാവലസലമാതങ്ങൾ അറേബ്യയുടെ പരിസരത്തുള്ള മുഴുവൻ രാജാക്കന്മാർക്കും കത്ത് എഴുതുകയുണ്ടായി ഹിറക്കൽ ചക്രവർത്തിക്ക് എഴുതിയിരുന്നു അതേപോലെ ബുസ്രായിലെ ഖസാൻ രാജാവിന് എഴുതിയിരുന്നു അങ്ങനെ അതൊക്കെ സഹാബിമാരാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത് വിശ്വദാസിമാതങ്ങൾ പ്രമുഖന്മാരായ സഹാബിമാരക്കിലായിരുന്നു ആ എഴുത്ത് ഏൽപ്പിക്കുകയും കൊടുത്തു കൊടുക്കുകയും ചെയ്തിരുന്നത് പേർഷിക്കാർക്ക് കൊടുത്തയച്ചിരുന്നു അതേപോലെ ബഹ്റൈൻ രാജാവിന് കൊടുത്തയച്ചിരുന്നു നജാഷിക്ക് കൊടുത്തയച്ചിരുന്നു അറിയപ്പെടുന്ന രാജാക്കന്മാർക്ക് എല്ലാവർക്കും നമുശ്രദാ വാദങ്ങൾ ഈ കത്ത് കൊടുത്തിരുന്നു അങ്ങനെ കത്തയച്ചു കൊടുത്ത് ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു ബുസ്രൈലുണ്ടായിരുന്ന ഷുറഹബീർ ബിൻ അമർ അൽ ഖസാനി അത് അറബ് കോ അറബ് രാജവംശാണ് ബൈസൻഡൈൻ ഭരണകൂടം ചക്രവർത്തിമാരുടെ കീഴിൽ ജീവിച്ചിരുന്ന രാജ രാജാക്കന്മാരാണ് ബുസ്രായിൽ ഉണ്ടായിരുന്ന ഖസാൻ രാജാവ് റോമക്കാരുടെ കീഴിലുള്ള അദ്ദേഹത്തിന് അയച്ച കത്തുമായി പോയ ഹാരിസ് ബിനുഅമേർ അസ്ദി ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അറിയല്ലാഹു അനുഹുവിനെ അവർ പിടിക്കുകയും വധിച്ചു കളയുകയും ചെയ്തു നമുക്കറിയാം നയതന്ത്ര പ്രതിനിധികളെ വധിക്കുക എന്നുള്ളത് ഒരു ഘട്ടത്തിലും മനുഷ്യകുലത്തിൻ്റെ ചരിത്രത്തിലില്ല അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നത് പക്ഷേ ഇവരതിന് മുതിർന്നു അയാൾ കരി കയറി ഈ സഹാബിയെ വധിച്ചു കളഞ്ഞു അവരിൽ നിന്ന് പ്രതികാര സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു പിന്നീട് രവിസല്ലതാവരസിനെ മാധങ്ങൾ മൂത്ത യുദ്ധം അതിലേക്ക് സഹാഭിമാരെ നിയോഗിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ അത്ര വലിയ സൈനിക നീക്കം ആദ്യമായിട്ടാണ് ഉണ്ടായത് മൂത്തയിലേക്ക് നമുക്കറിയാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖാലിദ് കാലിധൃതാകർക്ക് അവസാനമായി പതാക ഏറ്റെടുത്തു അങ്ങനെയാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് വലിയ ആൾനാശവും അതേപോലെ തന്നെ പ്രയാസവും വിശ്വാസികൾക്ക് മൂത്ത യുദ്ധത്തിൽ സംഭവിച്ചിരുന്നു റോമക്കാർ പിൻവാങ്ങി പിന്നീട് അതിനടുത്ത വർഷം വിശ്വലതാ ഉത്സല മാതങ്ങൾ നേരിട്ട് തന്നെ തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഗസാൻ രാജാവിനോടും അതേപോലെ റോമാക്കാരോടും അപ്പോൾ നവിസുള്ളതാ ഹസ്മാതങ്ങളുടെ ജീവിതകാലത്ത് തന്നെ റോമുമായുള്ള യുദ്ധം ആരംഭിക്കുകയാണ് അവർ മുസ്ലിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനയും ഒരു കുറവും വരുത്തിയിട്ടില്ല ആ കാര്യം നമ്മൾ നമ്മുടെ ഉമർബുൽ ഖത്താബ്രിദാൻ ചരിത്രത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു നമുസള്ളതാതങ്ങളുടെ അടുക്കൽ ദീൻ പഠിക്കാൻ വേണ്ടി ഉമർദിതാനുഹവും എത്തുവാനും ഇരിക്കും അലിക്രൃതിരിക്കും തമ്മിൽ യോജിപ്പിലെത്തുകയും ഒരു ദിവസം എത്തുപാനും പോകും അടുത്ത ദിവസം ഉമർ റജാനുക്ക് പോകും അങ്ങനെ ഓരോരുത്തരും പോയ ദിവസം പോകാത്ത സുഹൃത്തിന് എന്തൊക്കെയാണ് മദീനയിൽ നടന്ന കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കും അങ്ങനെ ഒരു ദിവസം എത്തുവാൻ ഓടി വന്നിട്ട് എമർ റാനിൻ്റെ വാതിലിനു മുട്ടുകയാണ് അപ്പോൾ അദ്ദേഹം പേടിച്ചുകൊണ്ട് ചോദിച്ചു എന്താ കസാൻ രാജാവ് ആക്രമിച്ചോ എന്ന് ചോദിക്കുകയാണ് കാരണം അവർ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അത് കസാൻ രാജാവ് മദീനയെ ആക്രമിക്കുന്നുണ്ട് ഇത് ഹിജറയുടെ ആറാം വർഷത്തിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ വളരെ നേരത്തെ തന്നെ കസാൻ രാജാവ് മുസ്ലിങ്ങളെ ആരംഭി ആക്രമിക്കും എന്നൊരു ഭയവും ഭീതിയും അവിടെ നിലനിന്നിരുന്നു അതിന് പരിഹാരം കാണേണ്ടതുണ്ട് അതേപോലെ തന്നെ അബൂബക്കർ ശ്രീകൃത ചരിത്രത്തിൽ നമ്മൾ സൂചിപ്പിച്ചതായിരുന്നു കായൂരിമാലിക്കറിയുള്ള അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന് പോകാതെ മാറിയിരുന്നു പിന്തിയിരുന്ന വ്യക്തിയാണ് മുത്തഹൽഫിങ്ങളിൽപ്പെട്ട അദ്ദേഹത്തിനെ നിമിഷാ സമാങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം വിലക്ക് ഏർപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം മദീനയിൽ സൂക്കിലൂടെ ആരും അദ്ദേഹത്തിനോട് സംസാരിക്കാറില്ല നടന്നു പോകുമ്പോൾ നബത്തികളിൽപ്പെട്ട ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ച ആളുകളുടെ പേരാണ് നബത്തികൾ എന്നാണ് അവർ ചുരുക്കപ്പേരിൽ അറിയപ്പെടാറുള്ളത് ഈ സാലിഹ് നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹം അതേപോലെ ഷുഹൈബ് നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹം പെട്ര എന്നറിയപ്പെടുന്ന ജോർദാനിലെ ആ നാടുകളിലൊക്കെ ജീവിച്ച ആളുകളെ മൊത്തത്തിൽ പറയുന്ന വംശ പേരാണെന്ത് നബത്തികൾ എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അപ്പോൾ നബത്തികളിൽപ്പെട്ട ഒരാൾ ഒന്നുകൊണ്ട് ചോദിക്കുകയാണ് ആരാണ് ക്യാബ് ഒരു മാലിക്ക് അപ്പോൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അതാ ക്യാബ് വരുന്നു എന്ന് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു ലെറ്റർ ഏൽപ്പിക്കുകയാണ് ഹസാൻ രാജാവിൻ്റെ കത്തായിരുന്നു അത് സയ്യൽ ബുഹാരിൽ കാണാൻ പറ്റും നിങ്ങളുടെ സഹോ നിങ്ങളുടെ നേതാവ് നിങ്ങളെ ഒരുവരക്കേർപ്പെടുത്തിയ ഇവർ ഞങ്ങളറിഞ്ഞു നിങ്ങളിങ്ങോട്ട് വന്നോളൂ ഞങ്ങൾ സഹായിച്ചോളാം അപ്പോൾ അഞ്ചാമ്പത്തിക്കുള്ള പരിപാടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റോമാക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബേർഷിക്കാർ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക രാജ്യത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെങ്കിൽ റോമാക്കാരുമായി ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടുകയല്ലാതെ വഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് എല്ലാ നിലക്കും എത്തിയിരുന്നു ഇത് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാരണം ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ ആളുകളുടെ സ്വത്തും സമ്പത്തും പിടിച്ചെടുക്കാനുള്ള അവരുടെ സ്ത്രീകളെ വിവാഹം ചെയ്യാനുള്ള പടനീക്കങ്ങളായിരുന്നു എന്ന് ഇന്നും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഏതൊരു രാജ്യവും മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ നാട്ടു നടപ്പ് അനുസരിച്ച് രാജ്യങ്ങൾക്കിടയിലുള്ള പെരുമാറ്റത്തിൻ്റെ മാനദണ്ഡമനുസരിച്ച് അനുവദനീയമാകുന്ന ഇതൊക്കെ പ്രത്യേകിച്ചും ആ സഹാബിയെ എഴുത്തുമായി പോയ സഹാബിയെ വധിച്ചു എന്ന കാര്യം ദൂതനെ ഇങ്ങനെയൊക്കെയാണ് മദീനയിലുണ്ടായിരുന്നത് തബൂക്ക് യുദ്ധത്തിലും മുസ്ലിങ്ങൾ വിജയിക്കുകയാണ് ചെയ്തത് പക്ഷേ റോമക്കാരുമായ ഒരു പൂർണ്ണമായ ഒരു യുദ്ധവും വിരാമവും അവിടെ ഉണ്ടായിട്ടില്ല പിന്നീട് വിശ്വലാസ്വാദങ്ങൾ മോഹിത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടാഹുനുഹു അതേപോലെ ജയഫർ അർബിൻ അബി താലിബ് അവരൊക്കെ അവിടെ ഷഹീദായ വ്യക്തികളാണ് റസി അള്ളാഹു അനുഹു അജ്മയിൽ ഉസാമയെ തന്നെ കമാൻഡർ ആക്കിക്കൊണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ റോമക്കാരുമായി പോരാടാൻ വേണ്ടി സൈന്യത്തെ ഏർപ്പെടുത്തി അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പിതാവിൻ്റെ ഘാതകന്മാരെ പോയി നിങ്ങൾ പതിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉസാമ റസി അള്ളാഹു നൽഹുവിനെ നബീസ് വാദങ്ങൾ നിയോഗിച്ചത് ഇത് നമുക്ക് കാണാൻ പറ്റും ഉസാമ ഉസാമറിയാഹു അൻഹു ജോർദാനിൻ്റെ ഭാഗത്തേക്കാണ് പടനീക്കം നയിച്ചത് അവിടെ പോവുകയും സെയ്ദിൻ ഹാരിസ് അറദി അള്ളാഹു അൻഖുവിനെ വധിച്ച ആളുകളെ തന്നെ ആ പട്ടാളക്കാരെ തന്നെ വധിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് വളരെ വിജയത്തോടു കൂടിയാണ് ആ സൈന്യം മടങ്ങി വന്നത് അപ്പോഴേക്ക് അബൂ ഖർദീഖ് റതി അള്ളാഹുൻഖു അധികാരത്തെ ഖലീഫയാവുകയും അതിനുശേഷമാണ് ആ പടനീക്കങ്ങളൊക്കെ ഉണ്ടായത് വലിയ ചർച്ചകളൊക്കെ നമ്മൾ ആ സമയത്ത് വിശദീകരിച്ചിരുന്നു ഏതായിരുന്നാലും ഉസാമ റദി അള്ളാ മടങ്ങി വന്നതിന് ശേഷം മുർത്തദങ്ങളെ അമർച്ച ചെയ്യാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഖാരിദ് ബിൻ സയിദ് ബിൻ ആസ് റതി അള്ളാഹു അനുഹുവിനെ അബുബക്കർ സുദീഖ് റതി അള്ളാഹു അൽഹു തെയ്മ എന്ന് പറയുന്ന ആധുനിക സൗദി അറേബ്യയിലുള്ള പ്രദേശമാണ് തൈമായുടെ ഭാഗത്തേക്ക് നിയോഗിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞത് റോമക്കാരുടെ ഭാഗത്ത് നിന്ന് ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്രമണം വരുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് പെട്ടെന്നൊരു സൈനിക നീക്കം എളുപ്പമല്ലല്ലോ അതുകൊണ്ട് തന്നെ അതിർത്തി കാവലായിരുന്നു അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്ന ജോലി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റിയത് റോമ രാജാവ് മുസ്ലിങ്ങൾ ആക്രമിക്കാനുള്ള വലിയ പടനീക്കം നടത്തുന്നതാണ് അതിനുള്ള സൈനിക റിക്രൂട്ട്മെൻറ്റും പരിശീലനവും ഒക്കെ നടത്തുന്നതായിട്ടാണ് ഈ കാര്യം അബൂബക്കർ ഖർദിഖർഖുനെ അറിയിച്ചു അദ്ദേഹം പ്രമുഖരായ നാല് സഹാബിമാരുടെ നേതൃത്വത്തിൽ യസീദ് ബിൻ അബി സുഫിയാൻ റദിയുള്ള ദിമഷ്ഖിലേക്ക് അബൂബൈദൽ ജറാഹിനെ ഹംസിലേക്ക് അതേപോലെ അമർബുൽ യാസ് റദിയ ഉള്ളഹുനെ ഫലസ്തീനിലേക്ക് അതേപോലെ ഷൊർഹബീർ ഉൻ ഹസന റജിയുഹുവിനെ ജോർദാനിലേക്ക് ബൽക്കായിലേക്ക് ജോർദാനിലെ പ്രദേശമാണത് ഇങ്ങനെ നാല് സൈനിക വിഭാഗങ്ങളെ തയ്യാറാക്കുകയും അവരോട് പടനീക്കം നടത്താൻ കൽപ്പിക്കുകയും ചെയ്തു അവർക്ക് പിന്തുണയായി ഒരു സൈനിക സപ്പോർട്ട് എന്ന നിലയിൽ എഹിരിബിൻ ജഹൽ റജി അള്ളാഹുന്റെ നേതൃത്വത്തിൽ നാലായിരം വരുന്ന ഒരു സൈന്യത്തെയും എഹ്തിയാത്തായി റിസർവ് സൈന്യവുമായും അവരുടെ കൂടെ നിയോഗിച്ചിരുന്നു എന്ന് കാണാൻ പറ്റും അവരവിടെ എത്തിയപ്പോഴേക്ക് കാലിതറി ആകുക എനു റോമാക്കാരുമായ യുദ്ധത്തിലേർപ്പെടുകയും മുസ്ലിങ്ങൾക്ക് വലിയ നാശം സംഭവിക്കുകയും ചെയ്തു ഖാലിദ് കാലിദറിൻ്റെ മകൻ തന്നെ ആ ഖാലിദ് കാലിദ്രി സായിദ്ബി ആസിനെയാണ് പറയുന്നത് ആ യുദ്ധത്തിൽ ഷഹീദാവുകയും ചെയ്ത ചരിത്രമൊക്കെ നമ്മൾ ചെറുതായി ആ സമയത്ത് അത് പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചിരുന്നു പിന്നീടാണ് നാല് സായിമാരുടെ നേതൃത്വത്തിലുള്ള നാല് സൈന്യം അവിടേക്ക് എത്തിച്ചേരുന്നതും അവർ റോമൻ രാജാവിൻ്റെ അനുസരിച്ച് അവർ മുസ്ലിങ്ങളെ ഓരോ സൈനിക വിഭാഗങ്ങളെയും പ്രത്യേകം പ്രത്യേകം ആക്രമിച്ച് നശിപ്പിക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഈ വിവരം അറിഞ്ഞതോടുകൂടി ഇറാഖിൽ നിന്ന് പേർഷ്യക്കാരുമായി പോരാടിക്കൊണ്ടിരുന്ന ഹാലിദ് റഹി ദാഹ്വിനെ അബുഖർദീഖർ റഹി അള്ളാഹു അവർക്ക് തിരിച്ചു വിളിക്കുകയും ഷ്യാമിലേക്ക് നിയോഗിക്കുകയും ചെയ്തു അദ്ദേഹം മൂന്ന് ദിവസത്തെ യാത്ര കൊണ്ടാണ് അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ടാണ് പേർഷ്യയിൽ നിന്ന് ഷ്യാമിലേക്ക് എത്തിയ ചരിത്രമൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്നു അതോടുകൂടി മുസ്ലിങ്ങളുടെ യുദ്ധതന്ത്രം മാറ്റി അങ്ങനെയാണ് യർമുഖ് യുദ്ധം അവിടെ ഉണ്ടാകുന്ന കാര്യം നമ്മൾ വിശദീകരിച്ചത് നാല് സൈനിക വിഭാഗങ്ങൾ ഷാമിലേക്ക് നിയോഗിച്ചിരുന്നു അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് കാലിതർത്തിയുള്ള നേതൃത്വത്തിലാണ് പിന്നീട് എർമുഖ് എന്ന സ്ഥലത്ത് വച്ച് റോമക്കാരുമായി ഏറ്റുമുട്ടിയത് ലക്ഷക്കണക്കിന് പടയാളികൾ അല്ലെങ്കിൽ ഒരു ലക്ഷത്തോളം റോമൻ പടയാളികളാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മുസ്ലിങ്ങളിൽ നിന്ന് മൂവായിരം പേർ ഷഹീദായി പ്രമുഖരായ ഒരുപാട് സാഹിബന്മാർ ആ യുദ്ധത്തിലുണ്ടായിരുന്നു എന്നൊക്കെ ആ സമയത്ത് നമ്മൾ വിശദീകരിക്കേണ്ടതാണ് ഇറമുക്കുള്ളത് നമ്മൾ കാണാൻ പറ്റും ഇറമുക്കിൻ്റെ മാപ്പ് അതിനുശേഷം ഇറമുഖ് യുദ്ധത്തിന് ശേഷം അബുഅബൈദ റദിയുള്ളഖുവാണ് അപ്പോഴേക്ക് രണ്ട് വീക്ഷണങ്ങൾ ചരിത്രകാരന്മാർക്കിടയിലുണ്ട് ഒന്ന് യുദ്ധം സംഭവിച്ച വർഷം നമ്മൾ ഇവിടെ പരിഗണിച്ചിട്ടുള്ളത് ഭൂരിഭാഗം പണ്ഡിതന്മാരും സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതുപോലെ അബുബക്രസ്ഥീകൃതാലുഖുവിൻ്റെ കാലഘട്ടത്തിലാണ് യുദ്ധം സംഭവിച്ചത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് അബുവർ സ്ഥിഖർ താനുഖ് വഫാത്താകുന്നതും അബറതാനുഖ് അധികാരം ഏറ്റെടുക്കുന്നതും ഏറ്റെടുത്ത അന്ന് തന്നെ ഖാലിദ് റദിയുള്ളഖുവിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തുവരും നമ്മളത് പറഞ്ഞിരുന്നു എന്നിട്ട് ബാക്കിയുള്ള സൈനിക വിഭാഗങ്ങളോട് അബുഅബൈദൽ ആയിരുന്നു സൈനിക കമാൻഡറാക്കി നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അബുബക്കർ സീഖ് കൽപ്പിച്ചതുപോലെ നാല് വിഭാഗമായി തിരിഞ്ഞ് നാല് പ്രദേശങ്ങളിലേക്ക് തന്നെ പോകാനാണ് അമർദ്ദാലു കൽപ്പിച്ചത് അതായത് യസീദ് റദ്ദാനുഖിനോട് ദമസ്കിലേക്ക് അമർബുലി ഹാസ് റഹ്ദാനുഖിനോട് ഫലസ്തീനിലേക്ക് ഷുറഹബി ലു ഹസനയോട് ജോർദാനിലേക്ക് അബു അബൈദിയോട് ഹംസിലേക്ക് നാല് വിവാഹത്തോടും ആ രൂപത്തിൽ തന്നെ അദ്ദേഹം കൽപ്പിക്കുകയും അവർ പടനീക്കം നടത്തുകയും ചെയ്തു അബൂബൈദുൽ ജറാഹ് ഹൃദയുള്ളവനുഖു ദിമ്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് വിവരം ലഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വലിയ രണ്ടു സൈനിക ക്യാമ്പുകളായിരുന്നു ഒന്ന് ഫലസ്തീനിൽ ഫലസ്തീനിലായിരുന്നു ഒന്ന് മറ്റൊന്ന് അന്താക്യ എന്ന് പറയുന്ന ബൈബിളിലൊക്കെ അത് അതുമായി സംസാരിക്കുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു സ്ഥലമുണ്ട് അന്തോക്കിയ എന്ന് പറയുന്ന അവരുടെ വലിയ വിശുദ്ധ പ്രദേശമായിരുന്നു അത് അവിടെ വെച്ചാണ് ക്രിസ്ത്യാനികൾക്ക് മസിഹിയൻ അല്ലെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത് അന്താക്കിയൽ വെച്ചാണ് അവിടെയാണ് ഒരു സൈനിക താവളം ഉണ്ടായിരുന്നത് രണ്ട് പ്രദേശങ്ങളിലുമുള്ള സൈനിക വിഭാഗങ്ങളോട് റോമൻ രാജാവ് അദ്ദേഹം ഹിംസിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ഹിർക്കുലി ചക്രവർത്തി അയാളുടെ കൽപ്പന പ്രകാരം അബൂബൈദികൾ നേരിടാൻ വേണ്ടി പിന്നെ ഫലസ്തീനിൽ നിന്നും നമുക്ക് കൃത്യമായി കാണണമെങ്കിൽ ഫലസ്തീനുള്ളത് തായ്ബാ തെക്ക് ഭാഗത്താണ് താഴെ പുതുസ് അവിടെ എഴുതിയിട്ടുണ്ട് അതേപോലെ അന്താക്കിയുള്ളത് മുകളിലാണ് ആലപ്പോയുടെ അടുത്താണ് അതേപോലെ ഹിംസ് അതിനിടയിലാണ് അപ്പോൾ ഹിംസിൻ്റെ ഭാഗത്തു നിന്നും ഫലസ്തീനിൻ്റെ ഭാഗത്ത് നിന്നും ദിമസ്ക് ദിമസ്ക് ഡെമസ്കസിലേക്ക് ഇതാണ് ദിമസ്കസ് അബുഅബൈദ ആർദാനക്ക് നേരിടാൻ വേണ്ടി വലിയ രണ്ട് സൈനിക വിഭാഗങ്ങൾ വരുന്ന വിവരം അദ്ദേഹം അറിയുകയും ആ കാര്യം ഉടനെ വെമർ താനുക്കിനെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഡിമസ്കസിന് ഡെമസ്കസാണ് ആദ്യമായി പിടിച്ചെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ മറ്റ് വിഭാഗങ്ങളിലേക്ക് തിരിയേണ്ടതില്ല എന്ന കൽപ്പന വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അബൂബൈദൽ ജറാ ഹർജി ഡെമസ്കസിനെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആക്രമിക്കാൻ വരുന്ന സൈന്യങ്ങളെ നേരിടാൻ വേണ്ടി രണ്ട് ചെറിയ സൈനിക വിഭാഗങ്ങളെ അദ്ദേഹം നിയോഗിക്കേണ്ടായി ഒന്ന് ഫലസ്തീനിലേക്ക് മറ്റൊന്ന് ഹിംസിലേക്ക് ആ രണ്ട് സൈനിക വിഭാഗങ്ങളും വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും വരുന്ന സൈന്യങ്ങളെ തടയുകയും ഡമസ്കസിനെ അബൂബൈദൽ ജറാഹ് റദിയുക്ക് നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം ഉപരോധിക്കുകയും ചെയ്തു ആ വിവരം അറിഞ്ഞുകൊണ്ട് ബാക്കി നാല് സൈനിക കമാൻഡർമാരും ഷറഹബീർബിൻ ഹസനഖാലുക്ക് കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്ലാനനുസരിച്ച് തന്നെയായിരുന്നു പിന്നീടുള്ള യുദ്ധങ്ങളൊക്കെ നടന്നിരുന്നത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം ഉണ്ടായിരുന്നു അതേപോലെ അമർബുൽ ആസ് ഫലസ്തീനിൽ നിന്നും യസീദ് ബി നബി സുഫിയാൻ അദ്ദേഹം ദിമസ്കിലേക്ക് തന്നെ പോകാനുള്ള വ്യക്തിയാണ് അവർ ദമസ്കസിലേക്ക് എത്തുകയും ഡെമസ്കസ് നഗരത്തെ വളയുകയും ചെയ്തു ഡെമസ്കസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആലപ്പുഴയുടെ കാര്യം പറഞ്ഞതുപോലെ പതിനായിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള മനുഷ്യ നാഗരികതയിലെ അടയാളപ്പെടുത്താവുന്ന പ്രദേശങ്ങളിൽ പെട്ടതാൽ വലിയ കോട്ടകളും എമ്പാടും ഭക്ഷണവിഭവങ്ങളുമൊക്കെ അവരുടെ കോട്ടകളിൽ അവർ ഒരുക്കി വെച്ച കാരണത്താൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അല്പകാലത്തെ ഉപരോധത്തിന് ശേഷം പിൻവാങ്ങുമെന്ന ധാരണയിൽ അവർ കീഴടങ്ങാനോ പുറത്തേക്ക് വരാനോ തയ്യാറായില്ല മുസ്ലിങ്ങൾ തണുപ്പ് കാലം വരുന്നതോടുകൂടി മഞ്ഞുവീഴ്ച ആരംഭിച്ചാൽ പരാജയപ്പെടും എന്ന കണക്കുകൂട്ടലിൽ അവർ കോട്ടയിൽ നിന്നു അതേപോലെ തന്നെ ഹെംസിൽ എന്നുണ്ടായിരുന്ന ഹിർക്കൽ അദ്ദേഹം ഏർമുഖ്യത്വത്തിന് ശേഷം ഹെംസിലായിരുന്നു കാര്യമായി ഉണ്ടായിരുന്നത് ഹെംസിൽ നിന്ന് അദ്ദേഹം സൈന്യത്തെ നിയോഗിക്കുമെന്ന പ്രതീക്ഷയിൽ അവർ കോട്ടയിൽ തന്നെ നിന്നു നാല് മാസത്തോളം ജമസ്കസിനെ ഉപരോധിച്ചുകൊണ്ട് ആ കൊടുന്തണുപ്പിൽ സഹാബിമാർ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം കഴിച്ചുകൂട്ടി അങ്ങനെ ഒരു ദിവസം മുസ്ലിങ്ങൾ വലിയ പ്രയാസത്തിലായിരുന്നു അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് എന്നൊക്കെ വിശദമായ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഖാലിദ് കാലിധൃതിയുണ്ടാകുമ്പോ നേതൃത്വത്തിലുള്ള കുതിര പടയാളികൾ കോട്ടയ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അവർ കാണുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ഡെമസ്കസിലെ കൊട്ടാരത്തിലെ പാത്രിയാർക്കീസ് അയാൾക്ക് ഒരു കുട്ടി പിറന്നു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അല്പം വീജു കുടിക്കുക എന്ന പേരിൽ നന്നായി മദ്യം ഓന്തുക എന്ന ഏർപ്പാടൊക്കെ ഉള്ളതാണ് ആ കാലത്ത് അതുകൊണ്ട് തന്നെ കോട്ടയിൽ കുട്ടിയെ ജനിച്ചതിനുള്ള ആഘോഷം നന്നായി അവർ സംഘടിപ്പിച്ചു എല്ലാവരും മദ്യസേവ നടത്തി പട്ടാളക്കാരും കാവൽക്കാരും എല്ലാം കുടിച്ച് ലക്ക് തെറ്റി എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നിൽക്കുന്ന കാര്യം കാലി നിർത്തിയിൽ നിന്നാകുമെന്ന് മനസ്സിലാവുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സൈനിക വിഭാഗങ്ങളോട് മുന്നേറാനുള്ള കൽപ്പന നൽകുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കായക്കായ വി രാമറത്തമേബി അദ്ദേഹം അവിടുത്തെത്തിയിട്ടുണ്ട് എവിടെ നിന്ന് പേർഷ്യയിൽ നിന്ന് അദ്ദേഹമൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം സംഭാവനകൾ നൽകിയ സാവിമാരിൽ പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രമുഖരായ കുറച്ച് ശക്തവാന്മാരായ സാവിമാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങൾ ജമസ്കസ് കോട്ടയുടെ മുകളിൽ ചെന്ന് തകിബീർ മുഴക്കിയാൽ നിങ്ങളെല്ലാവരും വരിക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ പുറപ്പെട്ടു കോ കോട്ടയുടെ ചുറ്റുമുണ്ടായിരുന്നത് തടാകമാണ് കോട്ടയുടെ വഴിയിലൂടെ ഇല്ലാതെ ആരും പ്രവേശിക്കാൻ വേണ്ടി പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ കണ്ടിരുന്ന അല്ലെങ്കിൽ പണ്ടുണ്ടാക്കിയത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമില്ലാത്ത തടാകങ്ങൾ ആ തടാകം നീന്തി കടന്ന് അവർ ഈ ഹബല് കൊണ്ട് കയറുകൾ കൊണ്ടുള്ള കോണികൾ നിർമ്മിച്ച് കൊട്ടാരത്തിൻ്റെ ഷുറുഫാത്തുകളിലേക്ക് പുറത്തേക്കുള്ള വെളിച്ചം വരാനുള്ള ദ്വാരങ്ങൾ അതിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുകയും തൂങ്ങി കോട്ടയുടെ മുകളിലേക്ക് ഖാലി നിർമാർകും അതേപോലെ അതേപോലെയുള്ള മുസ്ലിം പിന്നെ പട്ടാളക്കാർ കയറുകയും മതിൽ ചാടിക്കിടന്നുകൊണ്ട് കാവൽക്കാരെ പ്രതിരോധം നേരിട്ടില്ല അവരെല്ലാവരും മദ്യലഹരിയിലാണ് പ്രതിരോധിക്കാൻ ശ്രമിച്ച ആളുകളെ വകവരുത്തുകയും കൊട്ടാരത്തിൻ്റെ വാതിൽ കോട്ടയുടെ വാതിൽ തുറക്കുകയും ചെയ്തു തക്കിവീർ ധനികൾ കേട്ടതോടുകൂടി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇസ്ലാമിക സൈന്യം ഖാലിദ് നിർണാന നേതൃത്വത്തിലുള്ള ആളുകൾ ആ ഭാഗത്തുള്ള നാല് നമസ്കസിൻ്റെ നാല് ഭാഗത്തുള്ള കവാടങ്ങളും ഉരോധിച്ചിട്ടുണ്ട് നഗരത്തിൻ്റെ കോട്ടയുടെ അല്ല മൊത്തം പട്ടണത്തിൻ്റെ തന്നെ അതിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു ഈ വിവരം അറിഞ്ഞതോടുകൂടി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ബോധം വന്നു അവരെല്ലാം അവരുടെ ഭാഗത്തുള്ള വിശ്വാസികളോട് ഞങ്ങൾ സന്ധ്യക്ക് തയ്യാറാണ് രഞ്ജിപ്പിന് ചർച്ചയിലേക്ക് നിങ്ങൾ വരണം എന്ന് പറയുകയും അബൂവബൈദുൽ ജറാഹ് ഉൾപ്പെടെയുള്ള സഹായിമാരോട് അവർ ഈ കാര്യം അറിയുന്നില്ല കാലി നാനൂടെ ഭാഗത്തുള്ള കോട്ടയുടെ കവാടത്തിലൂടെ അല്ലെങ്കിൽ നഗര കവാടത്തിലൂടെ വിശ്വാസികൾ ഇരച്ചിയ കാര്യം കയറിയവരും അവരറിയുന്നില്ല അവരോട് പറയുകയും ചെയ്തു ഉപരോധം കൊണ്ട് പ്രയോജനമില്ല നമ്മൾക്ക് യോജിപ്പിലെത്താം അതുകൊണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന കാര്യം അവരറിയിക്കുകയും രഞ്ജിപ്പിലെത്തുകയും ചെയ്തു കാലിതൃതാനുഹു പ്രതിരോധിക്കുന്ന ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചുകൊണ്ട് ആ രംഗത്തേക്കാണ് നഗരത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് രണ്ട് വിഭാഗവും തമ്മിൽ കണ്ടുമുട്ടി സാഹിബ് തന്നെ തർക്കമുണ്ടായിരുന്നു അവർ കീഴടങ്ങിയവരാണോ അതല്ല യുദ്ധത്തിലൂടെ തോൽപ്പിച്ചവരാണോ അങ്ങനെ ചർച്ചയുണ്ടാകാനുള്ള കാരണം പിന്നീട് അവരോടുള്ള പെരുമാറ്റത്തിലും വ്യത്യാസം ഉണ്ടാവും കീഴടങ്ങിയ ആളുകളാണെങ്കിൽ അതിനുള്ള നിയമം വേറെയാണ് യുദ്ധത്തിലൂടെ തോൽപ്പിക്കപ്പെട്ടവരാണെങ്കിലോ അതിനുള്ള പിന്നെ പെരുമാറ്റവും അവരോടുള്ള ഇടപാടുകളും വേറെയാണ് അങ്ങനെ സഹായിമാർ അവർ രഞ്ജിപ്പിലെത്തിയത് പകുതി ബന്ധികളായി പിടിച്ച ആളുകളുടെ നിയമവും പകുതി കീഴടങ്ങിയ യുദ്ധം ചെയ്യാത്ത ആളുകളുടെ നിയമവുമാണ് അവർക്കെതിരെ നടപ്പാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജസിയ അവർക്ക് ചുമത്തി അവരെ വധിക്കുകയോ അവരുടെ സ്വത്ത് സമ്പത്തും പൂർണ്ണമായി പിടിച്ചെടുക്കുകയോ ചെയ്തില്ല മറിച്ച് അതിൻ്റെ പകുതിയാണ് പകുതിയാണല്ലോ സുലഹലൂടെ അവർ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആ പകുതി നിയമമാണ് അവർക്കെതിരെ നടപ്പാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു പ്രദേശത്തും വിശ്വാസികൾ ചെയ്യാത്തതുപോലെ തന്നെ അവിടെയും അവരുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങളോ ചർച്ചകളോ തകർക്കുകയോ അവരെ വധിക്കുകയോ ചെയ്തിട്ടില്ല ഹൈഫദ്ബിൻ കസീർ അൽ ബിദായ വൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവശേഷിക്കുന്ന പതിനഞ്ച് ചർച്ചുകളുടെ പേര് അതിൻ്റെ സ്ഥലങ്ങളും വിശദമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇമാം ഇബ്ദിൻ കസീർ ദമസ്കസുകാരനാണ് അതുകൊണ്ട് തന്നെ ആ ഡെമസ്കസിൽ അന്ന് നിലനിൽക്കുന്ന പതിനഞ്ചോളം ചർച്ചുകൾ മുസ്ലിങ്ങളെ യുദ്ധം ചെയ്ത് അമ്പലങ്ങളും ചർച്ചുകളും പൊളിക്കലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് പിടിച്ചെടുക്കലായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്കുള്ള ജീവിക്കുന്ന മറുപടികളാണ് അത്തരം അമ്പലങ്ങളും ചർച്ചകളും ഒക്കെ ക്ഷേത്രങ്ങളുമൊക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നത് ഇപ്പോഴും ഹരബിലുണ്ട് മറ്റു പ്രദേശങ്ങളിലെല്ലാം സിറിയയിലുണ്ട് ലബനാനിലുണ്ട് അവിടെയൊക്കെ പള്ളിയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ചർച്ചുമൊക്കെ വളരെ അടുത്ത് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവരെയൊന്നും അത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട മനസ്സിലാക്കേണ്ട ലോകത്തിന് പ്രചരിപ്പിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ് അവരുടെ കീഴടക്കവും മുസ്ലിങ്ങൾ അവരോട് പെരുമാറിയതും മൂന്നാല് മാസത്തിൻ്റെ ഉപരോധത്തിന് ശേഷവും കീഴടങ്ങാൻ അവർ വഞ്ചിക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ചെയ്തത് ഞങ്ങൾ കീഴടങ്ങിക്കോളാം എന്ന് പറയുന്നത് എന്നാലും വിശ്വാസികൾ അത് അംഗീകരിക്കുകയും അവരെ കൊല്ലാതെയും അവരുടെ സ്വത്തിനും അഭിമാനത്തിനും ക്ഷതം വരുത്താതെയും അവരെ വിട്ടുവന്നത് ഇതാണ് ജമസ്കസിൻ്റെ കീഴടങ്ങൽ അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങൾക്ക് കാര്യമായ പ്രതിരോധം ഷ്യാമിലുണ്ടായിട്ടില്ല അവരുടെ മുന്നേറ്റമായിരുന്നു ആദ്യമായി അബൂബൈദറിയാ അവർക്ക് ചെയ്തത് നേരത്തെ പാലം വലിച്ച ആളുകളെ നേരത്തെ ദമസ്കസിനെ അവരോധിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് വലതു ഭാഗത്തു നിന്നും ഇടതു ഭാഗത്തും വന്ന ആളുകളുണ്ടല്ലോ അവരുടെ നേരിടാൻ വേണ്ടി ആദ്യമായി ഫലസ്തീനിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ഫിഹൽ ഫിഹൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സൈനിക നീക്കം നടത്തി അവിടെ ശക്തമായ പ്രതിരോധം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു മുസ്ലിങ്ങൾക്കും അവിടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ സൈനിക താവളം താവളമുണ്ടായ കാരണത്താൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവരുടെ അമി അവരുടെ സൈനിക തലവൻ സിഖ്ലാബ് എന്ന് പറയുന്ന അർമീനിയക്കാരനായിരുന്നു അയാളുടെ നേതൃത്വത്തിലുള്ള സൈനികവുമായി അബു അബൈദ അറിയാൻഖുൻ്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ഏറ്റുമുട്ടുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തവാന്മാരായ രണ്ട് സൈനിക ക്യാമ്പുകളായിരുന്നു ഒന്ന് ഫലസ്തീനിലുള്ളതും മറ്റൊന്ന് അന്താക്കിയയിലുള്ളതും ഈ ഫലസ്തീനിലുണ്ടായിരുന്ന സൈനിക വിഭാഗങ്ങളിൽ വരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ആ യുദ്ധത്തിൽ ഫിഹരി യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത് അതോടുകൂടി അവരുടെ സൈനിക പ്രതിരോധം ഫലസ്തീൻ ഭാഗത്തുള്ളത് അവസാനിച്ചു ബാക്കിയുള്ള ആളുകൾക്ക് ജിസിയ സ്വീകരിച്ചുകൊണ്ട് അവരെ ജീവിക്കാൻ വിടുക അതാണ് മുസ്ലിങ്ങൾ ചെയ്തത് പിന്നീട് അതിന് മുകളിലുള്ള ഹിംസിലേക്കാണ് മുസ്ലിം സൈന്യം മുന്നേറിയത് വടക്കോട്ട് അതായത് എർമോക്ക് പിന്നീട് ജമസ്കസ് അതിനുശേഷം ഹെംസ് ഹെംസിലായിരുന്നു അന്താക്കിയയിൽ നിന്ന് വന്ന സൈനിക വിഭാഗം തമ്പടിച്ചിരുന്നത് ഹിംസിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുമ്പ് ദമസ്കസിലും അതേപോലെ ഫിഹലിലും യർമൂക്കിലുമൊക്കെ നടന്ന അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ യുദ്ധമില്ലാതെ തന്നെ അവർ കീഴടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുകയും അവരിൽ നിന്ന് കപ്പം സ്വീകരിച്ചുകൊണ്ട് അവരെ യുദ്ധമില്ലാതെ തന്നെ ആ നാടുകൾ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത് പിന്നീട് ആലപ്പോയിലേക്കാണ് ഇസ്ലാമിക സൈന്യം നീങ്ങിയത് ആലപ്പോ വലതുഭാഗത്താണ് അന്താക്കിയ അതിന് തൊട്ടടുത്തുള്ള പ്രദേശമാണ് കടലിലോട് ചേർന്ന ഭാഗമാണ് അന്താക്കിയ എന്നറിയുന്ന സ്ഥലം ഹലബ് എന്നാണ് അറബിയിൽ ആലപ്പോക്ക് പറയാറുള്ളത് ഹലബിന് തൊട്ട് മുമ്പുള്ള പ്രദേശമാണ് കന്നിശ്രീൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ പ്രസിദ്ധമായ സ്ഥലം അവിടെയായിരുന്നു വലിയ അവരുടെ സൈന്യം തമ്പടിച്ചിരുന്നത് അതേപോലെ തന്നെ വലിയ കോട്ടകളും ആളുകളും താമസിച്ചിരുന്ന പ്രദേശമായിരുന്നത് അവിടെ വിശ്വാസികൾക്ക് വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നു അവർ കോട്ടയിൽ കയറി നേരത്തെ ജമസ്കസിലൊക്കെ ചെയ്തതുപോലെ തന്നെ കോട്ടയിൽ കയറി ഒളിച്ചു മുസ്ലിങ്ങൾ ഉപരോധിച്ചുകൊണ്ട് അവിടെയും മാസങ്ങളോളം കഴിച്ചുകൂട്ടി കടുത്ത മഞ്ഞ് വീഴ്ചയിൽ പല സഹായിമാർക്കും പ്രയാസം നേരിട്ടു എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കോട്ടയിലുള്ള ആളുകൾ തന്നെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഞ്ഞ് വീഴ്ചയിൽ പ്രയാസപ്പെട്ടിരുന്നു റോമൻ പട്ടാളക്കാർ വിശ്വാസികൾക്കും അതേപോലെ തന്നെ അത്രയല്ലെങ്കിലും പ്രയാസം നേരിട്ടതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും അങ്ങനെ കോട്ടയിൽ കയറി വാതിലടച്ചപ്പോൾ ഉപരോധം നീണ്ട സമയത്ത് ഖാലി നിറഞ്ഞ അള്ളാഹുർക്കും അവരെ നോക്കി പ്രഖ്യാപിച്ചതാണ് നിങ്ങൾ കോട്ടയിൽ കയറിയല്ല അല്ല ആകാശത്ത് കയറി മാനത്തിൻ്റെ വാതിലടച്ചാൽ ഒന്നുകിൽ അള്ളാഹു ഞങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് ഉയർത്തും അതല്ലെങ്കിൽ മഴ വർഷിപ്പിച്ച് നിങ്ങളെ ഞങ്ങളുടെ മുന്നിലേക്ക് വീഴ്ത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രഭാഷണം നടത്തി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടതോടുകൂടി അവർ കീഴടങ്ങാൻ സന്നദ്ധരാകുകയും അല്പം സ്വൽപ്പം അസ്വാരസ്യങ്ങൾക്ക് ശേഷം ഏറ്റുമുട്ടലിന് ശേഷം അവർ കീഴടങ്ങുകയാണ് ചെയ്തത് ഖാലിദ് അറിയാഖു അനഖുവിൻ്റെ ഈ വാക്ക് അമർദി അള്ളാഹന ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അള്ളാഹു അബാബക്കർ അനുഖുലു അനുഗ്രഹിക്കട്ടെ എന്നേക്കാൾ വ്യക്തികളെ തിരിച്ചറിയുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ അബുബക്കർ അള്ളാഹു അബൂബക്കർ അബുബക്കർ അള്ളാഹുഖു ഖാലിദ് റദ് അള്ളാഹു സൈനിക കമാൻഡർ ആക്കിയത് കാരണത്തിൽ അല്പമൊക്കെ നീരസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ പിരിച്ചുവിടാത്തതിലും എമർദി അള്ളാലുഖു നീരസുണ്ടായിരുന്നു എമാമ യുദ്ധത്തിൽ മുസലിമയുമായുള്ള സംഘടനത്തിലൊക്കെ ആ കാരണം അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് എമർ ദാനുഖു പറഞ്ഞത് ജനങ്ങളെ നിങ്ങളറിയുക എന്തെങ്കിലും സംശയത്തിന്റെ പേരിൽ ആയിരുന്നില്ല ഞാൻ ഖാലിദിനെ അൻ സ്ഥാനപ്രശ്നാക്കിയത് ഇലൈഹി ജനങ്ങളെല്ലാം ഖാലിദ് ഉണ്ടായതുകൊണ്ടാണ് വിജയിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ അള്ളാഹുവിൽ തോക്കിലാക്കുന്നതിന് പകരം ഖാലിദ്ൽ വലിയ ഇതിൽ തവക്കിലാക്കുന്ന ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യും എന്ന് ഭയപ്പെട്ട കാരണത്താലാണ് ഞാൻ അദ്ദേഹത്തിനെ സ്ഥാനപുരുഷനാക്കിയത് അദ്ദേഹത്തിനെതിരിൽ എന്തെങ്കിലും എൻ്റെ മനസ്സിൽ പകയോ വിദ്വേഷമോ ഇല്ല എന്തെങ്കിലും കൊള്ളരിതായ്മയോ വജ്ജരയോ അദ്ദേഹം കാണിച്ചിട്ടില്ല എന്ന് എമർദി അള്ളാഹുവർക്കു മദീനയിൽ മസ്ജിദിനിൽ വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു അങ്ങനെ അതിനുശേഷം ഹംസിൽ നിന്ന് അന്താക്കയിലേക്ക് പോവുകയും അവിടെ നിന്ന് എന്ന നേക്കുമായി വിട വാങ്ങുന്നതിന് മുന്നോടിയായി കോൺസ്റ്റാൻറ്റിനേപ്പിളിലേക്ക് ഇറക്കൽ ചക്രവർത്തി പോവുകയും ചെയ്തു അദ്ദേഹം സിറിയയെ ഏത് സമയത്തും ഷാമിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ യുദ്ധം ആരംഭിച്ചതിന് ശേഷമൊക്കെ അദ്ദേഹം കോൺസ്റ്റാൻറ്റിനേപ്പിളിലും ഹെംസിനും അൻതാക്കിയക്കും അതേപോലെ ആലപ്പൂക്കും ഒക്കെ ഇടയിലായിരുന്നു സഞ്ചരിക്കാറുണ്ടായിരുന്നത് അയാൾ ബൈത്തുൽ മുക്കദ്സിനെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു സലാമുൻ അലാസൂരിയ നിനക്ക് വിട ഇനി മടക്കമില്ലാത്ത യാത്രയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇനി തിരിച്ചു വരാൻ എനിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല എനിക്കെന്നല്ല റോമിലെ ഒരാൾക്കും ഈ മണ്ണിൽ ഇനി ദജ്ജാൽ വരുന്നതുവരെ പ്രയ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ഹിറക്കൽ ചക്രവർത്തി അവിടെ നിന്ന് കോൺസ്റ്റാന്റിനേപ്പിളിലേക്ക് പിൻവാങ്ങുന്നത് നബിസ്വല്ലി സ്വലാത്തങ്ങളുടെ ഭാഗ്ദത്തം പോലെ തന്നെ നബിസുല അലുസ്ലമാങ്ക മുൻകൂട്ടി അറിയിച്ചിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തെ പോലെ തന്നെ ഹെറക്കൽ ചക്രവർത്തിയുടെ പതനത്തെ സംബന്ധിച്ചും റസൂല പറഞ്ഞിരുന്നു ഇതാ ഹലക്ക കിസറ ഫല കിസറ ബൈദഹു കിസറ നശിച്ചാൽ പിന്നെ കിസറില്ല കിസറയില്ല കൈസറ് നശിച്ചാൽ പിന്നെ വേറൊരു കൈസറില്ല പക്ഷേ നബീസല്ലാ സി മാതങ്ങളുടെ കത്ത് കീറിക്കളഞ്ഞ സമയത്ത് റസൂൽ പറഞ്ഞിരുന്നു പേർഷ്യൻ ചക്രവർത്തിയെ സംബന്ധിച്ച് അയാളുടെ സാമ്രാജ്യത്തെ നന്നാകൂ എൻ്റെ കത്ത് കീറിക്കളഞ്ഞതുപോലെ പിച്ച് ചീന്തട്ടെ എന്ന് നബീസ്വല്ലതായ സി മാത്തങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ അത് പുലർന്നു എന്നാൽ ഹിറക്കൽ ചക്രവർത്തിയും അതേപോലെ തന്നെ ഈജിപ്തിലുണ്ടായിരുന്ന മുക്കോക്കിസുമൊക്കെ അവിശ്വലദായ സി തങ്ങളുടെ കത്തിനെ ആദരിക്കുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തവരാണ് ഹിറക്കലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം റോമൻ പേർഷ്യൻ സാമ്രാജ്യത്തിനെ തോൽപ്പിച്ച നേർച്ച വിട്ടാൻ വേണ്ടി കോൺസാരിനേപ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ഹിംസിൽ നിന്ന് ഇലിയായിലേക്ക് ഫലസ്തീനിലേക്ക് ഹജ്ജ് നടന്നുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ ലത്ത അദ്ദേഹത്തിന് കിട്ടുന്നത് ഹെംസിൽ വച്ച് അവിസ്വലതായ സി മാതങ്ങളുടെ കത്ത് ആ സമയത്ത് അദ്ദേഹം പാതിരിമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു എന്ത് അവരെല്ലാവരെയും ഒരു ഹാളിൽ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് പറഞ്ഞു മക്കയിൽ വന്നിട്ടുള്ള മുഹമ്മദിൽ നമ്മൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാം എന്ന് പറഞ്ഞപ്പോൾ സഹീൽ ബുഖാരിൽ പറഞ്ഞത് കാട്ട് കഴുതുകൾ അലരും പോലെ അവിടെയുള്ള പാതിരിമാരെല്ലാം അലറി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഈമാനുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആധിപത്യം ലഭിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാറ്റി അയാളങ്ങനെ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും ചോദിക്കാനുണ്ടായിരുന്ന കാരണം ഈ കത്ത് ലഭിച്ച അന്ന് തന്നെ അയാൾ റോമിലേക്ക് കത്തെഴുതിയിരുന്നു ഇറക്കൽ ചക്രവർത്തി തന്നെയും ഒരു പാതിരിയായിരുന്നു അവരുടെ വേദം പഠിച്ച പിന്നെ പണ്ഡിതൻ കൂടിയായിരുന്നു ഇറക്കൽ ചക്രവർത്തി അയാളുടെ അതേ തുല്യ പദവിയിലുള്ള പാതിരി റോമിലുണ്ടായിരുന്നു അയാൾക്ക് കത്തെഴുതിയിരുന്നു എന്താണ് മുഹമ്മദിൻ്റെ യാഥാർത്ഥ്യം അയാൾ പറഞ്ഞ മറുപടി എന്താണ് അദ്ദേഹം സത്യപ്രവാചകനാണ് എന്ന മറുപടിയാണ് ഹിംസിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്ക് ഇറക്കൽ ചക്രവർത്തിക്ക് ലഭിച്ചത് ആ കാരണം കൂടിയാണ് അവിടെ ആളുകൾ ഒരുമിച്ച് കൂട്ടാൻ അദ്ദേഹത്തിന് പ്രേരണ ഉണ്ടായത് ഹെറക്കൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തടി രക്ഷപ്പെടുത്തി എന്നാൽ റോമിലുണ്ടായിരുന്ന പാതിരി ഇതേപോലെ അവിടെ ആളുകളെ വിളിച്ചു കൂട്ടി നിങ്ങളെല്ലാവരും മുഹമ്മദിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത് ആ പാതിരിയെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് പറയുകയുണ്ടായതാണ് ഏതായിരുന്നാലും വിശ്വദാസ് മാതങ്ങളുടെ വാഗ്ദാനം പോലെ തന്നെ അവരുടെ സാമ്രാജ്യം തകർന്നടിഞ്ഞു റസൂർ എന്ന പറഞ്ഞിരുന്നു അഹിസാബ് യുദ്ധവേളയിൽ ഹന്തക്കിൽ കിടങ്ങി ഒഴിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് പൊട്ടിക്കാൻ പറ്റാത്ത പാറയെ ഒന്നാമതായി പൊട്ടിച്ചു നിമിസ്വലാഹിസി മാതങ്ങളും പറഞ്ഞു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഖജനാവുകൾ ഇപ്പോൾ ഞാൻ കാണുന്നു വീണ്ടും അടിച്ചു ആ സമയത്ത് പാറ പൊട്ടുകയും വിശ്വലാസി മാതങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു റോമക്കാരുടെ ചുവന്ന കൊട്ടാരങ്ങൾ ഞാൻ കാണുന്നു എന്ന് പറയുകയും പേർഷ്യയും അതേപോലെ തന്നെ റോമൊക്കെ കീഴ്പ്പെടുത്തുന്ന സന്തോഷവാർത്ത വിശവകാശമാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു ആ രൂപത്തിൽ തന്നെ അത് പൂർണ്ണമായി വിശ്വാസികൾക്ക് കീ ചെയ്ത ചരിത്രമാണ് പിന്നീട് ഓരോ പ്രദേശങ്ങളും അതിനുശേഷം വിശ്വാസികൾക്ക് പ്രതിരോധം തീർത്ത പ്രദേശങ്ങളിലൊക്കെ സഹാബിമാർ സൈനിക നീക്കം നടത്തി ആ കൂട്ടത്തിലൊന്ന് ഭയലപക്കാൻ ഇന്നത് ലബനാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അവരുടെ ക്ഷേത്രവും കാര്യമൊക്കെ നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ബാലവക്ക് എന്ന് പറയുന്നത് അവിടെ പ്രതിരോധമില്ലാതെ തന്നെ കീഴടങ്ങിയ പ്രദേശമാണ് അതിനുശേഷം അവർ അന്താക്കിയയിലേക്ക് പ്രവേശിച്ചു അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അന്താക്കിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് ആ പേര് വീഴാനുള്ള അവിടെ വെച്ചാണ് അവർക്ക് ആ പേര് വീണത് അതേപോലെ തന്നെ പ്രതിരോധമില്ലാതെ തന്നെ അന്താക്കിയ വിശ്വാസികൾക്ക് കീ അല്പം അല്പസ്വല്പം യുദ്ധവും അമ്പയിത്തൊക്കെ നേരിട്ടതിന് ശേഷമാണ് വലിയ പ്രതിരോധമില്ലെങ്കിലും യുദ്ധമല്ലെങ്കിലും വിശ്വാസികൾക്ക് ആ പ്രദേശം കീഴടങ്ങിയത് എന്ന് നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഹലബ് അതിൻ്റെ വലതുഭാഗത്തുള്ള അതായത് ഹെംസിൻ്റെ വലതുഭാഗത്തുള്ള പാൽമിറ എന്ന് പറയുന്ന പ്രദേശം അത് അറബിയിൽ പറയാറുള്ളത് തദമ്മുർ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാമീനത്തേമേക്ക് അൽ അഹീദത്ത് തദമ്മുരിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് അതായത് ഡെമസ്കസിൽ ജീവിച്ചിരുന്ന ഷെഖിൽ ഇസ്ലാബി തേമിയ അദ്ദേഹത്തിന് തതമ്മുറയിലെ പാലിമിറക്കാരായ ആളുകൾ വന്നുകൊണ്ട് അഹീത പഠിക്കാൻ ഞങ്ങൾക്കൊന്ന് ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ദോഹറിൻ്റെയും അസറിൻ്റെയും ഇടയിൽ എഴുതിയ ഗ്രന്ഥമാണ് അല്ല അഹീത തദമ്മുരിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന കൊച്ചു കൃതി വളരെ വിശദമായി തന്നെ അഹീത പ്രതിപാദിക്കുന്ന ആ ഗ്രന്ഥം ഇതാണ് പാലിബിറ അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡി മുന്നൂറിൽ ഉണ്ടായ വലിയ ഭൂകമ്പവും അതേപോലെ യുദ്ധങ്ങളിലൊക്കെ തകർന്നടിഞ്ഞ പ്രദേശമാണ് മുസ്ലിങ്ങളുടെ കയ്യാലല്ല ആ പ്രദേശം നശിച്ചിട്ടുള്ളത് പക്ഷേ അതിനും പതിനായിരം വർഷം മുമ്പ് തന്നെ വലിയ മനുഷ്യനാഗരികത നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു തദമ്മൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പാലിമിറ ഇന്നും ആ പ്രദേശങ്ങളിൽ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും വലിയ കോട്ടകളും അതേപോലെ എടുപ്പുകളും മനുഷ്യന്മാർക്ക് ആധുനിക കാലഘട്ടത്തിൽ പോലും പണിയാൻ പറ്റാത്ത തരത്തിലുള്ള കോട്ടകളൊക്കെ പണിത ആളുകളായിരുന്നു ഇത് കൃത്രിമമായി നിർമ്മിച്ച മലയുടെ പുറത്തുണ്ടാക്കിയ ഹലബിലെ കോട്ടയാണ് ഹലബിൽ ഈ അവസാനം കൊടുത്തിട്ടുള്ളത് അതിന് മുമ്പുള്ളത് പാലിമിറയിലാണ് പാലിമിറയിലെ അല്പം ഭാഗങ്ങളാണ് ആ കോട്ടകളൊക്കെ അതെല്ലാം മുസ്ലിങ്ങളെ കീഴടക്കുകയും ഇസ്ലാമിക നാടുകളായി മാറുകയും ചെയ്തതാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പറയത്തക്ക ചേർത്ത് ചേർത്ത് നിൽപ്പുകളൊന്നും ആ ഉണ്ടായിരുന്നില്ല പിന്നീട് ഫലസ്തീനിലേക്ക് മുസ്ലിങ്ങൾ തിരിച്ചു വരികയും അവിടെ വെച്ചാണ് അവസാനമായി മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് കീഴടങ്ങുകയും ചെയ്യുന്നത് ഇവരുടെയൊക്കെ കാര്യം തീരുമാനിച്ചതിന് ശേഷമാണ് മുസ്ലിങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തിയത് അതിനു മുമ്പ് അവർ ലബനാനിലേക്ക് ലബനാനിലൂടെയാണ് ഫലസ്തീനിലേക്ക് വന്നത് ആ പ്രദേശങ്ങളിലൊക്കെയുള്ള സമതല പ്രദേശങ്ങളിലൂടെയായിരുന്നു വിശ്വാസികളുടെ മുസ്ലിം സൈന്യത്തിൻ്റെ നീക്കം ഉണ്ടായിരുന്നത് അഖലകിതാബിൻ്റെ ആളുകളായ കാരണത്താലും മിക്ക സ്ഥലങ്ങളിലും യുദ്ധമില്ലാതെ കീഴടങ്ങിയ കാരണത്താലും ഒക്കെ അവരിലെ ഭൂരിഭാഗം ആളുകളെയും താല്പര്യമുള്ള ആളുകളെ മുസ്ലിമാവാൻ ഇസ്ലാമായി അവർ സ്വീകരിച്ചു ബാക്കിയുള്ള ആളുകളെ ജജീയമായിക്കൊണ്ട് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു അവിടെ അവിടെയുണ്ടായിരുന്ന പടയാളികളെപ്പോലും കൊല്ലാതെ വെറുതെ വിടുകയായിരുന്നു മുസ്ലിങ്ങൾ ചെയ്തത് ആ നന്മക്കുള്ള പ്രതിഫലമാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്കെതിരെ വിധ്വംസ പ്രവർത്തനവും അഞ്ചാം പത്തിപ്പണിയും നടത്തുന്ന ആരാണ് പ്രത്യേകിച്ച് ലബനാൻ അവരുടെ ഏറ്റവും വലിയ സങ്കേതമായിരുന്നു ലബനാൻ ബാലബക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള ലോകത്ത് ഏത് കാലത്തും മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളുമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള അട്ടിമറി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകളായിരുന്നു അവിടെയൊക്കെ ജീവിച്ചിരുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് അറബികളുടെ ഭാഷ സംസാരിച്ച് അറബികളിൽപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് വിശ്വാസികളായ ആളുകളെ മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ ഫിത്തല ഇന്നും തുറന്നുകൊണ്ടിരിക്കുക ഏതായിരുന്നാലും ഇതാണ് ഇതോടുകൂടി മുസ്ലിങ്ങൾക്ക് ശ്യാം രാജ്യങ്ങൾ പൂർണ്ണമായി അധീനതയിൽ കൊണ്ടുവരാൻ സാധിച്ചു ബാക്കിയുള്ളത് ബൈത്തൽ മുക്കദ്സിൻ്റെ കീഴടങ്ങലാണ് ഇൻഷാള്ള അടുത്ത ദർസിൽ നമുക്ക് ആ വിഷയം പറയുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ ദോറയിലെ ക്ലാസ്സുകൾ കേൾക്കുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അതിലും സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട് അള്ളാഹു ഹുസുബ് അലത്താല നമ്മൾക്ക് നാഫിയായൽമ് പറയുവാനും പ്രചരിപ്പിക്കുവാനും ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിന്തുടരുവാനും തോഫിക്ക് നൽകുമാറാവട്ടെ റബ്ബന തക്കബ് അൽമിന്ന ഇന്നക്കാനത്ത് സമയുൽ അലീം ഒത്തബുഅലീന ഇന്നക്കാനത്തെ തവബുറഹീം ആഹിറുദ്വാനി അറമദറബുലമീൻ അസ്ലാമലൈക്കുംബമ്മത്തു തുർക്കിയിൽ നിന്ന് ബൾഗേറിയയാണ് ആണ് ഇവിടെ ഉള്ളത് റൊമാനിയ അതേപോലെ സെർബിയ ഈ രാജ്യങ്ങളാണ് യൂറോപ്പിൻ്റെ ബൾക്കൻ റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്ന ഉക്രാനിയ റഷ്യക്കുള്ളത് ഈ പ്രദേശത്താണ് ഇത് തുർക്കിയാണ് തുർക്കിയിൽ നിന്ന് ബൾഗേറിയയിലേക്ക് കിടക്കുന്ന ഈ ചെറിയ കടലെടുക്കിലൂടെയാണ് അല്ലെങ്കിൽ കരയിലൂടെയാണ് അങ്ങോട്ട് പ്രവേശിക്കുന്നത് ആ സ്ഥലത്താണ് ഉള്ളത് കോൺസ്റ്റാൻറ്റിനേപ്പളത് അലസ്ലമാ തങ്ങൾ പറഞ്ഞിരുന്നു മുസ്ലിങ്ങൾ കോൺസ്റ്റാൻറ്റിനേപ്പൽ കീഴടക്കും അതേപോലെ മുസ്ലിങ്ങൾ ഇറ്റലിയുടെ തലസ്ഥാനമായ റോം കീഴടക്കും എന്ന കാര്യം അത് കോൺസ്റ്റാൻറ്റിനിൾ കീഴടങ്ങിയത് നബിസ്വല്ലതാസ് മാതങ്ങളുടെ വഫാത്തിന് എണ്ണൂറ് വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇന്നും കീഴടങ്ങാത്ത പ്രദേശമാണ് റോം ഒരു കാര്യം എണ്ണൂറ് വർഷത്തിന് ശേഷമാണ് കീഴടങ്ങിയതെങ്കിൽ പിന്നീട് ബാക്കിയുള്ളത് നമ്മൾ പ്രതീക്ഷിക്കാം ഇപ്പോൾ എണ്ണൂറ് വർഷമായിട്ടില്ല ഏതായിരുന്നാലും മുസ്ലിങ്ങളത് കീഴടക്കുക തന്നെ ചെയ്യും നബിസ്വല്ലതാ സി മാതങ്ങളുടെ പ്രവചനം പുലരുക തന്നെ ചെയ്യും എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റും സുൽത്താൻ മുഹമ്മദ് അൽ ഫാത്തിഹെ എന്നറിയുന്ന അല്ലെങ്കിൽ മുഹമ്മദ് അൽ ഫാത്തിഹ എന്ന സൈനിക കമാൻഡറാണ് ഈ കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കിയത് തങ്ങൾ പറഞ്ഞിരുന്നു ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല നേതാവും ഏറ്റവും നല്ല സൈന്യവും കോൺസ്റ്റാൻറ്റിനേപ്പിൾ കീഴടക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞിരുന്നു ആ ഭാഗ്യം ലഭിച്ചത് ഈ ഉസ്മാനിയ അഖിലാഫത്തിൻ്റെ ഭരണാധികാരികൾക്കാണ് ആ കാലഘട്ടത്തിൽ അവരങ്ങനെ തന്നെയായിരുന്നു തുർക്കി സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് അവർ വിഗ്രഹാരാധകരും കബർപൂജകരുമായി പരിണമിച്ചത് അതോടുകൂടി അവരുടെ രാജ്യത്തെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു അള്ളാഹു സുബാൻ നവത്താല ഈ നാടിനെ തൊഹീദിൻ്റെ സംരക്ഷകരായി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തൊരു മാറാവട്ടെ അസലാലിക്കു വരമ